നമസ്കാരം. നാലമ്പല ദർശനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും അതുപോലെ തന്നെ നാലമ്പല ദർശനവും ചെയ്യുന്നതിലൂടെ സകലവിധ സൗഭാഗ്യങ്ങളും നമുക്ക് വന്നു ചേരുന്നു. തൃപ്രയാറിലെ ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരങ്ങാളക്കുടയിലെ കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രം, എറണാകുളം ജില്ലയിലെ മുഴിക്കുളത്തുള്ള ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള പായമ്മൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രം എന്നിവയാണ് ഈ നാല് ക്ഷേത്രങ്ങൾ. തൃശ്ശൂരിൽ നിന്നും 22 കിലോമീറ്റർ അകലെയാണ് ആദ്യ ക്ഷേത്രമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൈകളിൽ ശംഖ്, തട്ട്, വില്ല്, മാല എന്നിവ വഹിക്കുന്ന നാല് കൈകളോടുകൂടിയുള്ള ചതുർഭുജ വിഷ്ണുവിനോട് സാമ്യമുള്ളതാണ് ഇവിടുത്തെ ശ്രീരാമ വിഗ്രഹം. ഖരൻ എന്ന അസുരനെ കൊന്ന് ശൈവ വൈഷ്ണവ ഭാവങ്ങൾ നേടിയതിനാൽ തൃപ്രയാരപ്പനെ ഖര സംഹാരമൂർത്തി എന്നും വിളിക്കപ്പെടുന്നു. ഹനുമാൻ, ഗണപതി, ദക്ഷിണാമൂർത്തി, ഗോശാലകൃഷ്ണൻ, അയ്യപ്പൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ. തൃപ്രയാർ ക്ഷേത്രത്തിലെ ശ്രീരാമൻ ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ ആദ്യം പൂജിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്യുകയും പിന്നീട് കേരളത്തിലെ ചേറ്റുവ പ്രദേശത്തിനടുത്തുള്ള മുക്കുവർക്ക് കടലിൽ നിന്ന് ഈ വിഗ്രഹം ലഭിക്കുകയും ചെയ്തു. അന്നത്തെ പ്രാദേശിക ഭരണാധികാരിയായിരുന്ന വാക്കേൽ കൈമൾ തൃപ്രയാറിൽ ക്ഷേത്രം പണിയുകയും വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മീനൂട്ടും വെടി വഴിപാടുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. മത്സ്യങ്ങൾ തൃപ്രയാറപ്പന്റെ വളർത്തുമൃഗങ്ങളാണെന്നും അവയ്ക്ക് ഭക്ഷണം നൽകുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിന് തുല്യമാണെന്നും വിശ്വസിക്കുന്നു. തൃപ്രയാറിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരെയാണ് കൂടൽമാണിക്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീരാമന്റെ സഹോദരനായ ഭരതന്റെ പ്രതിഷ്ഠയാണ് കൂടൽമാണിക്യ സ്വാമി ക്ഷേത്രത്തിൽ. താമരമാല, വഴുതന നിവേദ്യം, മീനൂട്ട് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഒരു ദിവസം 5 പൂജകളും 3 ശീവേലികളുമാണ് ഉള്ളത്. എന്നാൽ കൂടൽമാണിക്യത്തിൽ 3 പൂജകൾ മാത്രമേ ഉള്ളൂ, ശീവേലികളില്ല. ശ്രീകോവിലിൽ ഉഷപൂജയും പന്തീരടി പൂജയും ഇല്ല.
മൂന്നാമത്തെ ക്ഷേത്രമായ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് കൂടൽ മാണിക്യത്തിൽ നിന്നും 79 കിലോമീറ്റർ ദൂരമാണുള്ളത്. എറണാകുളം ജില്ലയിലെ തിരുമൂഴിക്കുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 108 ദിവ്യദേശങ്ങൾ അഥവാ വൈഷ്ണവ തിരുപ്പതികളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ശിവൻ, ഗണപതി, ശ്രീരാമൻ, സീത, ശാസ്താവ്, ഭഗവതി, ഗോശാലകൃഷ്ണൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റുപദേവതകൾ. Thank you.
തിരുമുഴുക്കുളം ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 32 കിലോമീറ്റർ ദൂരമാണ് ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലേക്കുള്ളത്. ഇത് പായമ്പൽ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിലെ ഏറ്റവും ചെറിയ ക്ഷേത്രമാണിത്. കടലിൽ നിന്നും കണ്ടെടുത്ത ഏറ്റവും ചെറിയ വിഗ്രഹമാണ് ഇത് എന്ന് വിശ്വസിക്കുന്നു. മറ്റ് 3 ക്ഷേത്രങ്ങൾക്കും വൃത്താകൃതിയിലുള്ള ഗോപുരമാണ് ഉള്ളത് എങ്കിലും ഈ ക്ഷേത്രത്തിന് ചതുരാകൃതിയിലുള്ള ഗോപുരമാണുള്ളത്. ശ്രീകോവിലിനുള്ളിലെ ശത്രുഘ്ന വിഗ്രഹത്തിന് പുറകിൽ ഒരു വിളക്ക് കത്തിക്കാണുന്നുണ്ട്. അത് ഭഗവാന്റെ പത്നിയായ സുതകീർത്തിക്ക് വേണ്ടിയാണ് ഈ വിളക്കെന്നാണ് വിശ്വാസം. ഹനുമാൻ, ഗണപതി എന്നിവയാണ് ഇവിടെ ഉപദേവതകൾ. സുദർശന പുഷ്പാഞ്ജലിയും സുദർശന ചക്രം സമർപ്പിക്കുന്നതുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ.